ഹലോ ഹായ് നമസ്കാരം. കളറക്കൽസ് ഗോൾ പാക്കിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ മൂന്ന് ബാംഗിൾസ് ആണ്. അതായത് ഒരു പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാംഗിൾസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ ചേച്ചിമാർക്ക് ഫീമെയിൽസിന് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാംഗിൾസ് ആണ് ഞാൻ ഇന്ന് എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാംഗിളാണ്. ഇന്ന് ഇതിൽ തന്നെ കുറച്ച് കളക്ഷൻസ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സെമി സിംഗപ്പൂർ കളക്ഷൻസിൽ വരുന്ന കുറച്ച് ബാംഗിൾസ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ, അതായത് നമ്മുടെ എപ്പിസോഡ്. നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന ബാംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ബാംഗിളാണ്. ഈ ഒരു ബാംഗിൾ കാണുമ്പോൾ തന്നെ അറിയാം, ചെറിയൊരു റൗണ്ട് വന്നിട്ട് ചെറിയൊരു കണ്ണി പോലത്തെ ഒരു വർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ റോഡിയത്തിൻ്റെ വർക്കാണ്, റോഡിയം കോട്ടിങ്ങിൻ്റെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു റൗണ്ട് നമ്മൾ കാണുമ്പോൾ ചെറിയൊരു, നമുക്ക് ആദ്യം കാണുമ്പോൾ ഭയങ്കര ഷൈനിങ് ആയിട്ട് തോന്നും, ചെറിയ ഡയമണ്ട് ആണോ ഇതിൽ സെറ്റ് ചെയ്തതെന്ന് തോന്നും. പക്ഷേ ഡയമണ്ട് അല്ല, റോഡിയത്തിൻ്റെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിങ്ങനെ എന്താ പറയുക, ഒരു കണ്ണി കണ്ണി വർക്ക് വന്നിട്ടുണ്ട്. അത് സാധാ നോർമൽ ഗോൾഡിൽ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാംഗിൾസ് ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ഷൈനിങ് ആയിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു ബാംഗിളാണ് ഈ ഒരു നമ്മുടെ ഒന്നാമത്തെ ബാംഗിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പരിചയപ്പെടാൻ പോകുന്ന ബാംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ബാംഗിളാണ്. ഇതൊരു 8, അതായത് ഒരു 8 ഇൻ്റെ ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ ഡയമണ്ട്സ് സെറ്റ് ചെയ്ത പോലെ തോന്നും. ഇതാണ് നമുക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ സെമി സിംഗപ്പൂർ കളക്ഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഈ ഒരു ഈ ആ ഒരു സെക്ഷനിലെ ബാംഗിൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഭയങ്കര ഷൈനിങ് ആയിട്ട് തോന്നും. ഷൈനിങ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതും ഈ പറയുന്ന പോലെ ചെറിയ ഡയമണ്ടിൻ്റെ വർക്ക് വന്നിട്ടുണ്ടോ, പക്ഷേ ഡയമണ്ട് അല്ല, റോഡിയത്തിൻ്റെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 8 ഡിസൈൻ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു 8 ഡിസൈനാണ് ഇതിന് ചുറ്റും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ അറ്റത്തായിട്ടും ഒരു ചെറിയ ഓവൽ ഡിസൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ സൈഡിലായിട്ടാണ് 8 ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഓവൽ ഡിസൈൻ വന്നിരിക്കുന്നത് റോസ് ഗോൾഡിൻ്റെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, നമുക്കൊരു ചെറിയ കോപ്പറിനെയൊക്കെ പോലെ തോന്നിപ്പോകും. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസ് പോലത്തെ ഒരു വർക്കാണ് ആ ഒരു ഓവൽ ഷേപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബാംഗിൾ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബാംഗിൾ. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മൂന്നാമത്തെ ബാംഗിളാണ് സെമി സിംഗപ്പൂർ കളക്ഷനിൽ വരുന്ന. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ക്യാപ്സ്യൂൾ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ മൂന്ന് വർക്കും വന്നിട്ടുണ്ട്, അതായത് റോഡിയത്തിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്, റോസ് ഗോൾഡിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഗോൾഡിൻ്റെ വർക്കും ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ ഈ പറയുന്ന പോലെ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഷൈനിങ് ആണ്, ഒരു ചെറിയ സിൽവർ ടൈപ്പൊക്കെ നമുക്ക് തോന്നും. അതായത് കുറച്ച് ലൈനിൽ ഇത്തിരി നിങ്ങളുടെ നീളമുള്ളതുകൊണ്ട് ഒരു സിൽവർ പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള വർക്കാണ് ഈ ബാംഗിളിൽ വന്നിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാലാമത്തെ ബാംഗിളാണ് ഈ ഒരു ബാംഗിള്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഈ മൂന്ന് ബാംഗിൾ പരിചയപ്പെടുത്തിയപ്പോഴും ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷൈനിങ് ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴും ഒരു ഷൈനിങ് ആയിട്ട് ഈ ഒരു ബാംഗിൾ, ഈ ഒരു വള നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടക്കും. നല്ല രസമല്ലേ, നമ്മുടെ കയ്യിലൊരു വള ഇങ്ങനെ ഭയങ്കര ഷൈനിങ് ആയിട്ട് നോക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ പറയും, ആ ഇത് കൊള്ളാലി, ഇവള എവിടെന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ പറയും നമ്മുടെ ഷോറൂമിൻ്റെ പേര് പറഞ്ഞിട്ട് പറയും, നമ്മൾ ഈ ഷോറൂമിൽ ഇന്ന സ്ഥലത്താണ് മേടിച്ചെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ സന്തോഷം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂമിലേക്ക് വരിക. അപ്പോൾ എന്തായാലും ഞാൻ വിഷയത്തിൽ നിന്ന് എന്താ പറയുക വഴിമാറി പോകുന്നില്ല. നാലാമത്തെ ബാംഗിൾ നിങ്ങളെ പരിചയപ്പെടുത്തരാം. ഒരു സിക്സാക് ഡിസൈൻ ആണ് ഈ ഒരു ബാംഗിളിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ ഗോൾഡിൻ്റെ വർക്കാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ രണ്ട് ഓവൽ ഷേപ്പ് വരുന്ന രീതിയിലുള്ള റോഡിയത്തിലുള്ള വർക്കും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയമണ്ട് ആണോ സെറ്റ് ചെയ്തത് ഈ ഒരു ബാംഗിളിൽ എന്ന് നമുക്ക് തോന്നി, പക്ഷേ ഡയമണ്ട് അല്ല, റോഡിയത്തിൻ്റെ വർക്കാണ് ഈ ഒരു ബാംഗിളിൽ വന്നിരിക്കുന്നത്. നോർമൽ ഗോൾഡും അതുപോലെ തന്നെ റോഡിയത്തിൻ്റെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓവൽ ഷേപ്പിലാണ് റോഡിയത്തിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ബാംഗിൾ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അഞ്ചാമത്തെ ബാംഗിൾ എന്ന് പറയുന്ന ബാംഗിൾ ഇതാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബാംഗിളാണ്. ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്, വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. റോഡിയം വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഫ്ലാറ്റായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാംഗിളാണ് ഈ ഒരു ലാസ്റ്റ് ബാംഗിൾ. അതായത് അഞ്ചാമത്തെ നമ്മുടെ സെമി സിംഗപ്പൂർ കളക്ഷൻസ് ഇടുന്ന ബാംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ കുറച്ച് ബാംഗിളിൽ നിന്ന് എടുത്തു വെച്ച് മാറ്റി വെച്ചതാണ് സെമി സിംഗപ്പൂർ കളക്ഷൻസിൽ വരുന്ന ഒരു പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാംഗിൾസ് ആണ്. ഈ ഒരു ബാംഗിൾസൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാംഗിൾസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ബാംഗിളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പെരപ്പാടൻസ് ഗോൾ പാർക്കിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് നെയ്യാറ്റിൻകര നെടുമങ്ങാട് കരുതകപ്പള്ളി കൊട്ടാരക്കരയാണ്. കല്ലറക്കൽസ് ഗോൾ പാർക്കിൻ്റെ വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. കല്ലറക്കൽസ് ഗോൾ പാർക്ക് പയ്യന്നൂർ, അസിസ്റ്റ് കൺസേൺ പെരപ്പാടൻസ് ഗോൾ പാർക്ക്, നെയ്യാറ്റിൻകര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര, കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ.